അതിന് 150,000. 1,50,000 ചോദിക്കണ്ട് അല്ലേ? എന്താ നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കും? 2007 മോഡലാണ്. 7 മോഡൽ പജേറാണ് അല്ലേ? 27 പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാ പേപ്പറും ക്ലിയർ എല്ലാം ഉണ്ട്. ഫോർ വീലാണ്, മാനുവൽ ആണ്, ABS, അലവീല്, സെന്റർ ലോക്ക്, റിമോട്ട് ഒക്കെ ഉണ്ട്. റിമോട്ട് ഉണ്ടോ? ഒക്കെ ഉണ്ട്. റിമോട്ട് ഒക്കെ ഉണ്ട് അല്ലേ? അത് റെഡ് കളറാണ്. KL11 കോഴിക്കോടാണ്. 1,60,000. 1,60,000 ചോദിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് കൊടുക്കും. 1,00,000 ലോണും കൊടുക്കും കേട്ടോ. 1,00,000 ലോണും കൊടുക്കും. 1,00,000 ലോണും കൊടുക്കും. വെറും 60,000 റുപ്യക്ക് നമുക്ക് ഈക്കോ 520 കൊണ്ടുപോകാം അല്ലേ? ഓടിക്കാനൊക്കെ അടിപൊളി കേട്ടോ. ഓടിക്കാൻ ഉഷാറാണ്. അത് AC ഉള്ള എന്റെ ഹോണ്ട സിവിക് ആണ്. മയവില്ലിന്റെ കളറുള്ള ഒരു 100-100 കളറുള്ള വണ്ടിയിലേ. പല വേറെ പല ഭാഗത്തും പല കളറാണ് തോന്നുന്നുണ്ട്. മജീഷ്യൻ കളർ ആണ് അല്ലേ? മാജിക് ഉണ്ട്. അത് ഫാൻസി നമ്പർ ആണ്. 7000 G4 നാല് പുതിയ ടയറ്, സബ് ഊഫർ, കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ ചെയ്ത ഓഫർ റേറ്റില് 3,10,000 കൊടുക്കാം. ഓ, 3,10,000 ഓഫർ വിലയിൽ കൊടുക്കാമല്ലേ? അതെ, അതേ ഇയർ നമുക്ക് 3 AVL ഫുൾ ഓൺ കൊടുക്കും. ഫുൾ ഓണ്? എന്താ പ്രശ്നം? ഒന്നുമില്ല, വണ്ടി രണ്ട് വണ്ടി മാറ്റാൻ, രണ്ട് പാർട്ടിക്കാരെ വണ്ടിയാണ്. റീപ്ലേസ് ഇല്ല, സെക്കൻഡ് ഓണർ വണ്ടി. 2006 മോഡല് ഡീസൽ. 6 മോഡൽ ഡീസൽ ആണ്. 26 ആണ് വരുന്നല്ലേ? 26 പേപ്പർ ഉണ്ട്. ഒരു ഗ്ലാസ് ഒരു വണ്ടിന് മാറിയില്ല. അലിവിലൊക്കെ ചെയ്ത വണ്ടി. നമ്മളങ്ങനെ വീണ്ടും വീണ്ടും കൊണ്ടോട്ട് കേസ് കാസിലാണ് വീണ്ടെത്തിക്കണ്ടേ. 2 എപ്പിസോഡ് ചെയ്ത് 3rd എപ്പിസോഡിലാണ് വീണ്ടെത്തിക്കണ്ടേ. 3rd എപ്പിസോഡിന് ശേഷം ഇതൊക്കെ എക്സ്യുവുകളുടെ ഏകദേശം 3,30,000 മുതലാണ് ഇന്നോവയുടെ സ്റ്റാർട്ടിങ് എന്റെ. അതായത് മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കയറി നല്ല അടിപൊളി ഷോറൂമാണ്. നമ്മളെ കൂടുതൽ മുസഫറാണ് നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. ഷേറാണല്ലേ? നമ്മൾ രണ്ട് പാട്ട് ചെയ്ത് 3rd ലാസ്റ്റ് എപ്പിസോഡാണ് ഇതിലെ. ഒക്കെ എക്സ്യുവുകൾ മെയിൻ ആയിട്ട് വരുന്നുണ്ട്. സെഡാനും ഉണ്ട്. അത് രണ്ടാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഹോണ്ടന്റെ സിവിക് ഒക്കെ ഉണ്ടല്ലോ. 2,90,000 കൊടുക്കാൻ പറ്റൂലേ? 2,90,000 സിവിക് ഉണ്ട്, പജേറോ ഉണ്ട്, പിന്നെ ഇന്നോവ ഉണ്ട്, വി ഉണ്ട്, G4 ഇന്നോവ ഉണ്ട്, എല്ലാ ഇന്നോവ ഉണ്ട്, എല്ലാ വണ്ടികളും ഉണ്ട്. ഇന്നോവ എത്ര? 3,10,000 മുതൽ 3,10,000 കൊടുക്കാം. G4 ആണ്, ടൈപ്പ് 4 ഇതാണ്. 4,10,000 കൊടുക്കാം. ഒക്കെ വില കുറച്ച് കൊടുക്കാണ്. പിന്നെ മാക്സിമം ലോൺ കൊടുക്കൂലേ? ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മേജർ ആക്സിഡന്റ് ഫ്ലഡ് പക്ക ഗ്യാരണ്ടിയാണ്. കാരണം മെക്കാനിക്കലും കൊണ്ടുവന്ന് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ വരുന്നവരെന്തായാലും ഒരു അറിഞ്ഞ ഒരാളും കൊണ്ട് വന്ന് ചെക്ക് ചെയ്ത് ഉറപ്പിച്ച് വണ്ടി എടുക്കട്ടോ. ഏത് വണ്ടി നല്ല ഈ ഷോപ്പല്ല, ഏത് ഷോപ്പാണെങ്കിലും അങ്ങനെ ചെയ്തെടുക്കാനല്ലേ. നമ്മളെ നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായ് ഇട്ടാല് 2 ലിങ്ക് വരും. അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മളെ മൊത്തം വണ്ടിന്റെ കാറ്റലോഗ് ഉണ്ടാവും. അതില് കിലോമീറ്റർ, ഓണർഷിപ്പ്, ലോണിന്റെ ഡീറ്റെയിൽസ്, ഫോട്ടോസ്, മൊത്തം ഡീറ്റെയിൽസ് ഉണ്ടാവും. ഫുൾ ആയിട്ട് ഉണ്ടാവും. ഫുൾ ആയിട്ട്. രണ്ടാമത്തെ സെക്കൻഡിൽ നമ്മളെ ലൊക്കേഷൻ ഉണ്ടാവും. ലൊക്കേഷൻ നമ്മളെ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത്. ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയില് കൊണ്ടോട്ടിക്ക് അടുത്ത് തറയിട്ടാൽ, കുമ്മിണിപ്പറമ്പ് ആണ്, പോലീസ് സ്റ്റേഷൻ അടുത്ത് നമ്മുടെ ഷോപ്പ് ഉണ്ട്. കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്ത്. കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്തോ? കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്താണ് അല്ലേ. വിളിച്ചോളി നമ്പർ എന്തായാലും ഇട്ടാൽ അല്ലെ, ആ കാറ്റലോഗ് തന്നെ ഉണ്ടാവും. ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. ഒക്കെ വീട്ടിൽ കാണാനല്ലേ. അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാതെ ഇവരെ കാണാൻ ശ്രമിക്കുക. നമ്മളെ ചാനലായി കാണുന്ന മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്ക് ആണ് ഈ പേജ് പോലെ മറക്കണം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ 3rd എപ്പിസോഡില് ഫുൾ അടിപൊളി എക്സ്യുകൾ. ആദ്യം പജേറോ ആയിക്കോട്ടെ അല്ലേ? പജേറോ ഇവിടുന്ന് തലവരെ എക്സ്യുകളാണല്ലോ മെയിൻ ആയിട്ട്. അപ്പൊ പജേറോ അങ്ങനെ ഡീലേ ഉണ്ട്. ഇത് 2007 മോഡലാണ്. 7 മോഡൽ പജേറോ ആണ് അല്ലേ? 27 പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാ പേപ്പറും ക്ലിയർ എല്ലാം ഉണ്ട്. ഫോർ വീലാണ്, മാനുവൽ ആണ്. മാനുവൽ ആണ്, 4x4 ആണ്, ഫുൾ പക്ക ക്ലിയർ ഉണ്ട് അല്ലേ. അടിപൊളി ക്വാളിറ്റി ഉണ്ട്. കിലോമീറ്റർ പറയാൻ പറ്റുന്നത്? കിലോമീറ്റർ 1,02,000. 1,02,000 ഓടിക്കുണ്ട്. ഇത് ഒറിജിനൽ കേരള വണ്ടിയാ? അല്ല, നമ്പർ ആയതാ. നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടയർ കാര്യങ്ങളൊക്കെ ഫുൾ കട്ട ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. നല്ല വർക്കിംഗ് ആണ്. ഫോർത്ത് ഓണർഷിപ്പ് ആണ് നിലവിലുള്ളത്. പെരുന്തണുപ്പാണല്ലേ. 4x4 ആണ്, മാനുവൽ ആണ്, ചെറിയ കൈ കൊടുക്കല്ലേ. നല്ല വൃത്തിയിലുണ്ട്. ഏഴ് മോളത്ര പേപ്പർ ഉണ്ട്. 27 പേപ്പർ ഉണ്ടാവും. എല്ലാ പേപ്പറും ക്ലിയർ ആണല്ലേ. എത്ര വണ്ടികളും ചോദിക്കുന്നത്? 4,60,000. 4,60,000 ആണ് ഈ പജേറൊക്കെ ചോദിക്കുന്നത്. ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി. ലോണും കാര്യങ്ങളൊന്നും കിട്ടൂല. റെഡി കായിക്ക് വണ്ടി എടുക്കാനല്ലേ. ഫുൾ പക്ക ക്ലിയർ വണ്ടിയാണ്. ഡീസൽ മാത്രം മൈലേജ് കിട്ടോ? 10 കിലോമീറ്റർ. ആരെല്ലാം മൈലേജ് കിട്ടുള്ളൂ അല്ലേ. അടുത്ത വണ്ടി പിന്നെ ടവേര അല്ലേ. വീണ്ടും ഒരു 7-സീറ്റ് വണ്ടിയാണ് ടവേര. എങ്ങോട്ടില്ല എന്റെ? ഇത് 2008 മോഡലാണ്. 28 പുതിയ പേപ്പർ എടുത്തിട്ടോ. 8 മോഡൽ, 28 എല്ലാ പേപ്പറും ക്ലിയർ ആണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ 1,30,000. കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് ആരാ പറയാൻ പറ്റും? ഓണർഷിപ്പ് 3rd ആണ് നിലവിലുള്ള അല്ലേ. തട്ട് മുട്ട് റീപ്ലേസ് അങ്ങനത്തെ പ്രശ്നങ്ങളും എന്തെങ്കിലും? മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല കേട്ടോ. ഒരു പരിപാടി ഇല്ല. ഫുൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. അതെ, ഇത് ഒറിജിനൽ കേരള വണ്ടി അല്ലേ. ഒറിജിനൽ കേരള, ഓടിക്കാനൊക്കെ അടിപൊളി കേട്ടോ. ഉഷാറാണല്ലേ. അത് 7-സീറ്റ് വണ്ടി, ഏഴാൾക്ക് അടിപൊളിയായിട്ട് ഇരുന്ന് ഇങ്ങനെ പോകാം. നല്ല മൈലേജും കിട്ടും. 18 കിലോമീറ്റർ മൈലേജും കിട്ടും. ഏ, ഡീസൽ മൈലേജും കിട്ടും. നല്ല മൈലേജ്. ധൈര്യം പറഞ്ഞു കൊടുക്കാനല്ലേ. എത്ര നമ്മൾ ചോദിക്കുന്ന ആയിട്ടാണ് ഇതിന്? 2,10,000. 2x10 തെർച്ചകൾ കുറച്ച് കൊടുക്കുമോ? ലോണ് കാര്യങ്ങളൊന്നും കിട്ടൂല. തെർച്ചകൾ കുറച്ച് കൊടുക്കുമോ നോക്കാം നമുക്ക് അല്ലേ. അതെ.
പ്രൊഫൈലും അങ്ങനെ മാക്സിമം ചെയ്ത് കൊടുക്കാല്ലേ. ലോണ് കയറൂല, റെഡി കഴിക്ക ഇറക്ക, കെ എൽ 14 ആണല്ലോ അല്ലെ. വേറെ പണികളൊന്നും ഇല്ല, എഞ്ചിൻ മെക്കാനിക് ഉഷാറാണ്. ഓക്കെ, അടുത്ത വണ്ടി അതേപോലെ ഒരു സ്കോർപ്പിയോ ആണല്ലേ. 2005 മോഡല്, 25 ഡിസംബർ വരെ പേപ്പർ ഉണ്ടാവും കേട്ടോ. 5 മോഡല് 25 എല്ലാ പേപ്പറും ക്ലിയർ ആണ്. ഡിസംബർ വരെ പേപ്പർ ഉണ്ട്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 1.40 ഓടിയുണ്ട്. 3rd ഓണർഷിപ്പ് നിലവിലുള്ള അല്ലേ. റീപ്ലേസുകൾ അതിന് വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഒന്നുമില്ല, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ. എത്ര വണ്ടി കമ്പനി ചോദിക്കണ്ടെന്നാല്? അതിന് 150,000. 1,50,000 ചോദിക്കണ്ട്. നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കും. ആദ്യം മാറ്റി മാറ്റി കൊടുക്കും. നല്ല അടിപൊളി നീല കളറുള്ള സീറ്റൊക്കെ അല്ലേ. ലോണ് കുറവാ? ലോണ് കിട്ടൂല. റെഡി കൈക്ക് ഇറക്കാൻ പറ്റുള്ളൂ അല്ലേ. പണികളൊന്നും ഇല്ല, അതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാല്ലേ. വോയിസ് മെയിൽ ഉണ്ടത് ഭർത്താൻ പറയില്ലല്ലോ. നോർമൽ നമ്മള് പറഞ്ഞല്ലേ. വേറെ പണികളൊന്നും ഇല്ല, ഫുൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ്റെ വണ്ടി അല്ലേ. 7-സീറ്റ് വണ്ടികളല്ലേ. 7-സീറ്റ്. അടുത്ത വണ്ടി വീണ്ടും സ്കോർപ്പിയോ ചെറിയ ടോക്കൺ ആണ്. ടോക്കൺ ആയതാണ്. അപ്പൊ നമുക്ക് അടുത്ത ഇ കോമൊക്കെ പോവാല്ലേ. അപ്പൊ ഈക്ക 2010 മോഡല് 11 മോഡല് സിംഗിൾ ഓണർ. കെ എൽ 10 ലാണ്, 11 മോഡലാണ്. അത് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. 120 ഓടിട്ടുണ്ട്. 5-സീറ്റ് ആണ്. 5-സീറ്റ് ആണ്. എ സി ഉണ്ടാവും. എ സി ഉള്ള വണ്ടിയാണ്. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. 1,60,000 1.5 ചോദിക്കണ്ട്. എന്തായാലും കുറച്ച് കൊടുക്കും. 1,00,000 ലോൺ കൊടുക്കാട്ടോ. 1,00,000 ലോൺ കൊടുക്കും. 1,00,000 ലോൺ കൊടുക്കാം. വെറും 60,000 രൂപയ്ക്ക് നമുക്ക് ഈക്കോ 5-സീറ്റ് വണ്ടി കൊണ്ടുപോകാം അല്ലേ. ഓടിക്കാനൊക്കെ അടിപൊളിയാട്ടോ. ഓടിക്കാൻ ഉഷാറാണ്. അത് എ സി ലോണ്ടില്ല എന്റെ. വർക്കിംഗ് ഉള്ളതാണല്ലേ. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ലൊന്നുമില്ല. ഫുൾ പക്ക ക്ലിയർ ഉണ്ട് അല്ലേ. എത്ര മൈലേജ് പെട്രോൾ ആകുമ്പോ? 10-12. അല്ലെ, വല്ല മൈലേജും കിട്ടും. അടുത്ത വണ്ടി പിന്നെ ഒരു ഇന്നോവ, ചെറിയ കാറിന്റെ ഒരു ഇന്നോവ. ഇത് 2008 മോഡല് വി ആണ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ. 8 മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പേപ്പർ എത്രയാണ്? 28 പുതിയ പേപ്പർ ഉണ്ട്. എല്ലാ പേപ്പറും ക്ലിയർ. നല്ല മെക്കാനിക്കൽ ക്വാളിറ്റി വണ്ടി ആട്ടോ. ഫുൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വണ്ടി. എയർ ബാഗ്, ABS, അലവേല്, സെന്റർ ലോക്ക്, റിമോട്ട് ഒക്കെ ഉണ്ട്. റിമോട്ട് ഉണ്ടോ? ഒക്കെ ഉണ്ട്. റിമോട്ട് ഒക്കെ ഉള്ള വണ്ടിയല്ലേ. അത് റെഡ് കളറാണ്. കെ എൽ 11 കോഴിക്കോടാണ്. i4 ആണ്. i4 ചെയ്താണ്. വി ആണ് ഓപ്ഷൻ വരുന്നത്. ഒറിജിനൽ കേരള വണ്ടിയാ? അല്ല, നമ്പർ. കേരളത്തിന്റെ നമ്പറായ വണ്ടിയാണല്ലേ. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? 4,10,000. 4,10,000 ചോദിക്കുന്നത്. അത് കുറച്ച് ലോൺ കൊടുക്കും. 2.5 to 3.5 ലോൺ നോക്കാം. മാക്സിമം ലോൺ കയറും. 8-സീറ്റ് ഇന്നോവ വരുന്നില്ലേ. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. 4,10,000 എത്ര? 3,00,000 ലോണോ? 2.5 to 3 ലോൺ കൊടുക്കാം. മാക്സിമം ലോൺ കയറും. ഒരു 1,00,000 ആ ലെവലുണ്ടെങ്കിൽ വണ്ടി ഇറക്കാല്ലേ. ഫുള്ള് പക്ക ക്ലിയർ വണ്ടിയല്ലേ. അടുത്ത വണ്ടി വീണ്ടും ഇന്നോവ കേരള 53. 2007 മോഡൽ വണ്ടിയാണ്. ടൈ 4 ചെയ്ത വണ്ടിയാണ്. ഏഴ് മോഡൽ ടൈ 4 ചെയ്ത. ഓപ്ഷൻ വി തന്നെ. ഇത് ജി ഫോർ. 4 പുതിയ ടയർ, സബ് ഊഫർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ ചെയ്ത ഓഫർ റേറ്റില് 3,10,000 രൂപ കൊടുക്കാം. ഓ, 3,10,000 രൂപയ്ക്ക് ഓഫർ വരിയിൽ കൊടുക്കാല്ലേ. അതെ. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല, ഫുൾ പക്ക ക്ലിയർ വണ്ടി. ചെറിയ തട്ടുമുട്ടുണ്ട്, അതുകൊണ്ടാണ് റേറ്റ് കുറവ് കേട്ടോ. അതെ, ചെറിയ റീപ്ലേസ് ഉണ്ടായതുകൊണ്ടാണ് അല്ലേ. മേജർ ഉപയോഗിക്കണ കുഴപ്പമൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. ഉഷാർ തന്നെ ആണല്ലേ. അലൈൻമെന്റ് പ്രശ്നങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഗ്യാരണ്ടി ആണല്ലേ. ടൈ 4 ചെയ്ത വണ്ടിയാണ്. ഓക്കെ, 7-സീറ്റ് വണ്ടിയാണ്. 2,00,000 ലോണും കൊടുക്കാം. പ്രത്യേകത. ഓ, 3,10,000 വെച്ചിട്ട് 2,00,000 ലോണും കയറും. അത് ടയർ കാര്യങ്ങളൊക്കെ ഫുള്ള് പക്കള്ള വണ്ടി അല്ലേ. സബ് ഊഫർ ഒക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. എത്ര മൈലേജ് ആണ് ഡീസൽ ആകുമ്പോ? 12 കിലോമീറ്റർ. എന്തായാലും മൈലേജ് കിട്ടും. ഓക്കെ, അടുത്ത വണ്ടി പിന്നെ ബൊലേറോ അല്ലേ. ബൊലേറോ എങ്ങനെ മോഡലൊക്കെ ഉണ്ട്? 2012 മോഡൽ SLX. 12 മോഡൽ SLX ആണ്. ഓപ്ഷൻ വരുന്നില്ലേ. 1,23 ഓടിട്ടുണ്ട്. 4th ഓണർഷിപ്പ് നിലവിലുള്ള അലവേല്, സെന്റർ ലോക്ക്, റിമോട്ട്, മ്യൂസിക് ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ടല്ലേ. ഓടിക്കാനൊക്കെ അടിപൊളിയാ. അടിപൊളി ബൊലേറോ ആണ് കിടക്കുന്നുണ്ട്. അലുമിനിയം കാര്യങ്ങളൊക്കെ ഉള്ള 5 പുത്തൻ ടയറും ഉണ്ടല്ലോ അല്ലേ. എത്ര വണ്ടി കാണുമ്പോൾ ചോദിക്കണം? 3,80,000. ഒരു 2.5 to 3 വരെ ലോണും കൊടുക്കാം. 3,00,000 വരെ ലോണും കയറും. നല്ല പ്രൊഫൈൽ ആണെങ്കിൽ 7-സീറ്റ് വണ്ടിയല്ലേ. 7-സീറ്റ് വേറെ എടുക്കുന്നവർക്ക് വേറെ പണി കാര്യങ്ങളൊന്നുമല്ലോ. നിലവിലൊന്നുമില്ല. ഫുൾ പക്ക ക്ലിയർ വണ്ടിയല്ലേ. ഇതാ ഡീസൽ ആകുമ്പോൾ എത്ര മൈലേജ് ഉണ്ടോ? 14 കിലോമീറ്റർ. എന്തായാലും മൈലേജ് കിട്ടും. ധൈര്യം പറഞ്ഞു കൊടുക്കുക. അടുത്ത വണ്ടി വീണ്ടും ബൊലേറോ. 2010 മോഡൽ SLX. SLX ബൊലേറോ തന്നെ. ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി. സെക്കൻഡ് ഓണർ വണ്ടി കേട്ടോ. സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ള മെക്കാനിക്കൽ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഫുള്ള് പക്കയാണ്. ടയർ ഭാഗം ചെറിയ കുറവുണ്ട്, അത് മാത്രമേ മൈനസ് ഉള്ളൂ. ടയർ കുറച്ച് കമ്മി ഉണ്ട്. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. ഇല്ല, ഒന്നുമില്ല. ഫുൾ ക്ലിയർ ക്വാളിറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വണ്ടി അല്ലേ. ലാസ്റ്റ് 3,30,000 കേട്ടോ. 3,30,000 ചോദിക്കുന്നു. 2.5 ലോണും കൊടുക്കാം. മാക്സിമം ലോണും കയറും. എടുക്കുന്നതൊക്കെ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നിലവിലൊന്നുമില്ല കേട്ടോ. എണ്ണടിച്ച് ഓടിയാൽ മാത്രം മതി അല്ലേ.
50,000 മുടക്കിൽ ഇറക്കാൻ പറ്റുമോ? നോക്കാം നോക്കാം നമുക്ക് അല്ലേ. പ്രൊഫൈൽ നോക്കിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കാം. റിമോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോ? എല്ലാം ഉള്ള വണ്ടിയാണ്. വേറെ 50,000 മുടക്കിൽ നമുക്ക് നോക്കാം. നിങ്ങൾ പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ വേറെ പണികളൊന്നും ഇല്ല. 8,200 നമ്പർ വരില്ലേ. അടുത്ത വണ്ടി മഹീന്ദ്രന്റെ XUV 5W അല്ലേ. നല്ല അമർന്ന് പോലുണ്ട്. കേരളത്തിന് മാറിയാണല്ലേ. കേരളത്തിന് മാറിയാണല്ലേ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ 143,000 കിലോമീറ്റർ. 143 കറക്റ്റ് ഇസ്റ്റലിലാ വണ്ടിയാ? ഇസ്റ്റലുണ്ട് തോന്നുന്നു. ഇസ്റ്റലിന്റെ തോണ്ട് ഉറപ്പറിയില്ല. പിന്നെ ചെക്ക് ചെയ്യാനല്ലേ. ചെക്ക് ചെയ്യാം. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡോ തേർഡോ ആണ് ഓണർഷിപ്പ് എന്നത് നിലവിലുള്ളത്. റീപ്ലേസുകൾ ഉണ്ടോ? മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ടോ? മാറിയോ. വേറെ ബോണറ്റ് ഇടുക്കി ഡോറ് ആണല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഫുൾ പക്ക ക്ലിയർ ഉണ്ട് അല്ലേ. എത്ര നമ്മൾ ചോദിക്കണം? ഇത് നമ്മൾ 430,000. ഈ വലിയൊരു വണ്ടിക്കോ അത്ര ഉള്ളോ? ഇതിന്റെ വേറെ ഒരു എക്സ്ട്രാ വേറെ ഉണ്ട്. നമ്മൾ കാറ്റലോഗ് അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. ഓക്കേ. ഒരു വൈറ്റ് വരാണ്. ഇത് 432 വെച്ചിട്ട് 430 430 ചോദിക്കണം. എന്തായാലും നെഗോഷ്യബിൾ ആയിട്ടാണ്. ഇതേമാതിരി വേറൊരു മുതൽ വരാണ്ട് ഓരോ കാറ്റലോഗിൽ ഉണ്ടാവട്ടെ. അത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആണ് അറിയാൻ കഴിയും അല്ലേ. ഇത് ഡീസലാ മാത്രം മൈലേജ് കിട്ടും? 12 കിട്ടും. എന്തായാലും മൈലേജ് കിട്ടും. നേരായിട്ട് പറയാം. അടുത്ത വണ്ടി ഹോണ്ടന്റെ അമേസ് അല്ലേ. അമേസ് അലവിലൊക്കെ ചെയ്ത മാരക ലുക്കുള്ള വണ്ടി. മൈലേജ് രാജാവല്ലേ. അതെ. എങ്ങനെ ഡിലേ? 2014 മോഡല്, സിംഗിൾ ഓണർ. 2014 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. 93,000 കിലോമീറ്റർ. ഫുൾ സർവീസ് തരുന്ന ഫുൾ പക്ക ഉള്ള വണ്ടിയാ. പക്ക ക്വാളിറ്റി ആണ് കേട്ടോ. ക്വാളിറ്റി ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വണ്ടി അല്ലേ. അതെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണം? ഇതിന് ചോദിക്കണത് 430 ആണ്. 2014 ഇതേ വിലക്ക് 2014 3A ഉണ്ട് കേട്ടോ. വേറെ വരാണ്ട്. അതിന്റെ പുറത്തുള്ള നീല അല്ലേ. 430 എന്തായാലും കുറച്ച് കൊടുക്കും. ഇപ്പൊ ലോൺ എത്ര കയറും? 400,000 വരെ നോക്കാം. മാക്സിമം ലോണും കയറും. ടയർ കാര്യങ്ങളൊക്കെ വരുമ്പോ ടയർ ഉണ്ട്. ഇൻഷുറൻസ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്. അലവീല് കാര്യങ്ങൾ നാല് പുത്തൻ ടയർ അലവീലൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ട്. എടുക്കുന്ന പാർട്ടിക്ക് ഒരു പണി എടുക്കണ്ട. എണ്ണ അടിച്ചു ഓടിയ മാത്രം എണ്ണ അടിച്ചണം. ആ കൈമണി കുറച്ച് കൊടുക്കാം. അതാണ്. അടുത്തോണ്ട് പിന്നെ വീണ്ടും ഹോണ്ടന്റെ അമേസ് അല്ലേ. അതിന് നമ്മള് ചോദിച്ച 430 ആണ്. അതിന്റെ മേലുള്ള ഓപ്ഷൻ ആണ്. ഓപ്ഷൻ ആണ്. അതേ ഇയർ നമുക്ക് 3A ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോൺ. അതിന്റെ പ്രശ്നം ഒന്നുമില്ല. വണ്ടി രണ്ട് വണ്ടി മാറ്റാൻ രണ്ട് പാർട്ടിക്കാരെ വണ്ടിയാണ്. റീപ്ലേസ് ഇല്ല. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. അത് സിംഗിൾ ഓണർ ആണ്. സർവീസ് ഇല്ല. ഓക്കെ. ഫുള്ള് പക്ക പറഞ്ഞ വണ്ടി അല്ലേ. ഇത് ഫുള്ള് പക്ക അല്ലേ. വണ്ടി ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. കാര്യം കുറവുണ്ട്. അങ്ങനെ മൈനസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. മാത്രം കുറവുള്ളൂ. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല. അതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാറല്ലേ. ഫുൾ പക്ക വണ്ടി അല്ലേ. എത്ര പേര്? 3. ഇത് 3A ഫുൾ ഓൺ ചെയ്ത് കൊടുക്കട്ടോ. 350,000 ഈ നീല കളർ അമേസിന് ചോദിക്കുന്നുണ്ട്. അത് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഉറപ്പം മുടക്കാതെ കേട്ടോ. ഫുൾ പക്ക ക്ലിയർ വണ്ടി കേട്ടോ. ഉറപ്പ് മുടക്കണ്ടല്ലോ അല്ലേ. ഇത് ഡീസലാ മാത്രം മൈലേജ് കിട്ടും. 25,000 കിട്ടണ മൈലേജ്. 25,000 എന്തായാലും മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഈ രണ്ടു വണ്ടി 25,000 എന്തായാലും അമേസിന് മൈലേജ് കിട്ടും. ഒന്ന് നോക്കണ്ട. നീറ്റ് വണ്ടി. ഫുള്ള് നീറ്റാണ് ഈ വെള്ള. അതേ മാർക്കാണ് ഇതുപോലെ. അടുത്ത വണ്ടി ലാൻസർ അല്ലേ. ലാൻസർ ചെറിയ കായ്ക്കാലം അടിപൊളി സിൽവർ കളറിലെ ലാൻസർ കൊടുക്കാം അല്ലേ. ഞങ്ങളുടെ ഡീലറിന്റെ ഇത് 2006 മോഡല് ഡീസൽ. 6 മോഡല് ഡീസൽ ആണ്. 26 ആണ് വരുന്നത്. 26 പേപ്പർ ഉണ്ട്. ഒരു ഗ്ലാസ് ഒരു വണ്ടിന് മാറിയില്ല. അലവിലൊക്കെ ചെയ്ത വണ്ടി. 26 എല്ലാ പേപ്പറും ക്ലിയർ ആണ്. ഡീസൽ ആണ് ഫീൽ വരുന്നില്ലേ. ജേഴ്സി കാര്യങ്ങളൊക്കെ നല്ല കൂളിംഗ് ആണ്. 1.75 ഓടിറ്റ് ഉണ്ട്. 1,75,000. അത് ഫാൻസി നമ്പർ അല്ലേ. 999 ആണ് ഫാൻസി നമ്പർ വരുന്നത്. ഫുൾ പക്ക ക്ലിയർ വണ്ടിലേ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണം? നമുക്കൊരു 1,20,000 കൊടുക്കട്ടോ. 120,000 നമുക്ക് ലാൻസർ കൊടുക്കാം. എന്തെങ്കിലും കുറച്ച് കൊടുക്കണ്ടോ? ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടോ? കുറച്ച് കൊടുക്കുക. അരവിലെ കള്ളം ഉണ്ടല്ലേ. ഫുൾ പക്ക ക്ലിയർ ഉണ്ട്. വേറെ മേജർ പരിപാടികളൊന്നും ഇല്ല. ഒന്നുമില്ല. ഓണർഷിപ്പ് സിംഗിളോ? ഓണർഷിപ്പ് തേർഡ് ആണ്. നിലവിലുള്ള ഓക്കെ. ഇത് ഡീസലാ മാത്രം മൈലേജ് കിട്ടും. 18 കിട്ടും. 18,000 എന്തായാലും മൈലേജ് കിട്ടും അല്ലേ. അടുത്ത വണ്ടി ഹോണ്ട സിവിക് ആണ്. മയവില്ലിന്റെ കളറുള്ള ഒരു 100-100 കളറുള്ള വണ്ടിയിലെ പല വെറൈറ്റി പല ഭാഗത്തും പല കളറാണ് തോന്നുന്നുണ്ട് അല്ലേ. മജീഷ്യൻ കളറാണ് അല്ലേ. മാജിക് ഉണ്ടോ നിമോ? എന്താ അറിയാം. അത് ഫാൻസി നമ്പറാണ്. 7,007 ആണ് നമ്പർ. ഉണ്ട്. എങ്ങനെ മോഡലൊക്കെ? 2008 മോഡല്. 19 പേപ്പർ. 8 മോഡൽ ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി. പ്രൊജക്ടർ ലൈറ്റ്, ടെയിൽ ലാമ്പ്, സ്പോയിലർ, അലോവീല്, അടിപൊളി നീറ്റ് ഇന്റീരിയർ, സെൻട്രൽ ലോക്ക്, റിമോട്ട്, പിന്നെ റൗണ്ട് സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തത്. എല്ലാം ചെയ്താലും അടിപൊളി. അടിപൊളി ബക്കറ്റ് സീറ്റ്. ഓ ശബ്ദമാണ് അപാര ഒച്ചേക്കാരല്ലേ. ചെറിയ ഒച്ചമ്പളിയും കാര്യങ്ങളൊക്കെ. നല്ല ഒച്ചപ്പാണ്. വണ്ടി സ്റ്റാർട്ട് ആക്കിയാൽ ഇവിടെ ആകണറി. ഈ കൊണ്ടോട്ട് മുഴുവൻ അറിയില്ല. അമ്മ ഒച്ചേക്കാരം. അലവീല് കാര്യങ്ങള്, ബക്കറ്റ് സീറ്റ് എല്ലാം ഫിറ്റിംഗ്സ് ഉണ്ട്. ഫിറ്റിംഗ്സ്. എത്ര പേന ഫിറ്റിംഗ്സ് ഉണ്ടാവും?
നല്ല പൈസ ചെലവാക്കി അടിപൊളി ഹോണ്ടന്റെ സിവിക് ആണ് കിടക്കുന്നുണ്ട്. കിലോമീറ്റർ ഓടിക്കണ്ട പറയാൻ കിലോമീറ്റർ മീറ്ററിന്റെ ഫ്യൂസ് പോയി പോയിക്കോളൂ. ഓണർഷിപ്പ് എത്ര കൊണ്ടുവന്നല്ലേ? ഓണർഷിപ്പ് തേടറ്റ് ആണ്. 28 പേപ്പർ റിപ്പയർസ് കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാസിന് ഒരു പൊട്ടുണ്ട്, അവരെ മാറ്റി കൊടുക്കും. മാറ്റി കൊടുക്കാം, അങ്ങനെ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. എത്ര കൊടുക്കാം? നമ്മളോട് ചോദിക്കാതെ 2.90 നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കാം. 2,90,000 ഈ ഹോണ്ട സിവിക് മൈലിനുള്ള ചോദിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് കൊടുക്കും, എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കും. ലോണ് കയറി പോ, ലോണെ നോക്കാം നമുക്ക്. മാക്സിമം ചെയ്തു കൊടുക്കാം. വണ്ടി അതിനുള്ള മുതലുണ്ടാവും. അതിനുള്ള മുതലുണ്ടല്ലേ, അതിനുള്ള കയറി ഇരുന്നാലും ഉറങ്ങും. അമ്മാരി സാധനമാണല്ലേ, റോഡ് പ്രസൻസ് വേണമെങ്കിൽ എടുത്തോണ്ട്. അതാണ് ഒച്ചപ്പാടിന്റെ ഒച്ചപ്പാടേ കയറും. പോലീസ് വണ്ടിന്റെ അടുത്ത് കൂടെ പോയി കഴിഞ്ഞാൽ പോലീസ് ഒച്ചപ്പാടേ കൊള്ളു. അതാണ്. എത്ര മലേജ് പെട്രോൾ ആകുമ്പോ? അതൊരു 10 ലിറ്റർ മതി. അല്ലെങ്കിൽ എന്തായാലും മലേജ് ഇട്ടും, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അടുത്ത വണ്ടി പിന്നെ ഹുണ്ടായിന്റെ വർണ്ണ ഉള്ളല്ലേ, ഒരു സെഡാൻ വണ്ടി. ഇന്നും പെട്രോൾ തന്നെയാണ്, പെട്രോൾ ആണ് വർണ്ണ വരുന്നത്. എങ്ങനെ മോഡൽ? 2011 മോഡൽ. ഫുൾ ഓപ്ഷൻ നേരെ താഴെ ഓപ്ഷൻ. 11 മോഡല് ഫുള്ളിന് നേരെ താഴെ ഓപ്ഷൻ. സിംഗിൾ എയർ ബാഗ് ഉണ്ടാവും, ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ. ആ സിംഗിൾ എയർ ബാഗ് ആണ് വരുന്നല്ലേ. കിലോമീറ്റർ വരാനൊക്കെ കിലോമീറ്റർ 1,23. 1,23 ഓടിയുണ്ട്. ഓണർഷിപ്പിന് ആരും? ഫോർത്ത് സിംഗിളോ? ഫോർത്ത് നിലയിലുള്ളല്ലേ. റീപ്ലേസ് ആണോ? ഇല്ല, റീപ്ലേസ് ഒന്നുമല്ല. അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല, അതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാല്ലേ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണം? ഇതിനെ നമ്മളിവിടെ ആസ്ക് ചെയ്യുന്നത് 2,90,000 ആണ്. 2,00,000 വരെ ലോണും കൊടുക്കാം. നമ്മള് ആ സിവിക്കിന് അതേ വില ഉള്ളില്ല. 2,90,000 ചോദിക്കുന്നത്. ലോ മെയിന്റനൻസ് ആണ്. എല്ലാ പൈസയിലും ആക്കണ്ടല്ലേ, ചെറിയ പൈസയൊക്കെ കൊണ്ടുവെക്കാൻ പറ്റും. പെട്രോൾ 18 കമ്പനി വരെയുണ്ട്, ഒരു 10, 14, 15 ഒക്കെ മൈലേജ്. ആ ലെവലിൽ നമുക്ക് എന്തായാലും വർണ്ണക്ക് സെഡാൻ വണ്ടിക്ക് മൈലേജ് പറഞ്ഞു ചെയ്യാം. വേറെ പണികളൊന്നും ചെയ്യാം. നിലവിലൊന്നും ക്ലിയർ വണ്ടിയല്ലേ. അടുത്ത വണ്ടി സണ്ണി, സണ്ണിക്കുട്ടനാണല്ലേ. നിസാന്റെ സണ്ണിയാണ്. 2012 മോഡല് സണ്ണിയാണ്. എക്സൽ ആണ് ഓപ്ഷൻ വരുന്നത്. 3rd ഓണർഷിപ്പ് നിലവിലുള്ളത്. 88,000 കിലോമീറ്റർ ഉണ്ട് ഓടിയിട്ടുള്ളത്. അളവിലൊക്കെ ചെയ്താണല്ലേ. രണ്ട് എയർ ബാഗ് ഉണ്ടാവും, ക്ലൈമറ്റ് കൺട്രോൾ AC ഉണ്ടാവും, റിയർ AC ഉണ്ടാവും, സെന്റർ ലോക്ക്, റിമോട്ട്, ഡിക്കി ഓപ്പണർ, റിമോട്ടും വരും. എല്ലാം വരും. അതെല്ലാം ഓപ്ഷൻസ് ഉള്ള വണ്ടി. ഫുള്ള് പക്ക വണ്ടിയാണ്. എക്സൽ ആണ് ഓപ്ഷൻ ഉണ്ട്. ഇന്ത്യയുടെ വൃത്തിയിലുണ്ട്. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ചോദിക്കണത് 2,60,000. അതിൽ നമുക്ക് 2,00,000 വരെ ലോണും കൊടുക്കട്ടോ. 2,60,000 2,00,000 വരെ ലോണും. ഒരു 10-50 കസ്റ്റമർക്കും ഇറക്കി കൊടുക്കാം. 50,000 നമുക്ക് നിസാന സണ്ണിക്കുട്ടനെ ഇറക്കാട്ടോ. ഇറക്കി കൊടുക്കാം. അത് ഫുള്ള് പക്ക ക്ലിയർ ഉണ്ട് അല്ലേ. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. മെയിൻ ഗ്ലാസ് മാറിയോ? വേറെ ബോണറ്റ് ഇടിക്കലൊന്നും ഇല്ല. KL 11 കോഴിക്കോടാണ് അല്ലേ. എത്ര മൈലേജ് ഇട്ടത്? ഇതിനൊരു 22 കിട്ടും. എന്തായാലും മൈലേജ് തരായിട്ട് കേരള വണ്ടി കേട്ടോ. ഓക്കേ. അടുത്ത വണ്ടി വീണ്ടും ഒരു സണ്ണിക്കുട്ടനാണല്ലേ. 2013 മോഡൽ. അതേ ഓപ്ഷൻ, എക്സൽ ഓപ്ഷൻ. നമുക്ക് 2,90,000 കൊടുക്കാം. 2,90,000 കൊടുക്കാം. രണ്ടേകാലൊക്കെ ലോണും കൊടുക്കാം. 2,90,000 വെച്ചാൽ 2.5 ലോണും കൊടുക്കാം. ഇത് കിലോമീറ്റർ ഓടിയുണ്ട്? 1,20. 1,20 ഓണർഷിപ്പിന് ആരും? ഓണർഷിപ്പ് തേടന്നെ നിലവിലുള്ളത്. മെയിൻ ഗ്ലാസ് മാറിയോ? വേറെ ബോണറ്റ് ഇടിക്കിടോറൊന്നും ഇല്ല. ഒന്നല്ല, ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. 2,90,000 വെച്ചാൽ കുറച്ച് കൊടുക്കും. മാക്സിമം ലോൺ വരും. ഒരു 10-50 നമുക്ക് ഇറക്കി കൊടുക്കും. സണ്ണിക്കുട്ടൻ ഇറക്കല, അത് സെഡാൻ വണ്ടിയല്ലേ. ഈ സെഡാൻ വണ്ടികളൊക്കെ ഇറക്കാലല്ലേ. ഇറക്കി കൊടുക്കും. അടുത്ത വണ്ടി സ്കോഡന്റെ റാപ്പിഡ് ആണ്. ലോറ. ലോറ സ്കോഡ ലോറ ആണല്ലേ. 2008-09 വണ്ടി കേട്ടോ. 29 വരെ പുതിയ പേപ്പർ പെടുത്ത്. 29-99 ആണ് നമ്പർ അല്ലേ. 29 മെക്കാനിക്കൽ അടിപൊളി ക്വാളിറ്റി. BM ലുക്കില് ആ മുമ്പത്തെ എംബ്ലം മാറ്റി അറിയും കൂടി. അമ്മാരി സാധനം. ഒരു പരിപാടി ഇല്ല. നല്ല അടിപൊളി ഇന്ത്യയിലെ ലുക്കിലല്ലേ. നല്ല വൃത്തിയുള്ള. മാനുവലൊക്കെ വർക്കിംഗ് ആണ്. എത്ര ആയിക്കണ്ടേ? ഇതിന് 2,00,000. വെറും 2,00,000 അത്ര. ഈ വലിയ വണ്ടിക്ക് 2,00,000 ചോദിക്കണ്ടേ? അത് കുറച്ച് കൊടുക്കുകയും മാറ്റം വരുത്തി കൊടുക്കണം. ലോറല്ലേ. ലോണ് കാര്യങ്ങൾ കയറുമ്പോ ലോണ് കിട്ടില്ല. റെഡി ആയിക്കൊണ്ടിരിക്കാം. ഈ വലിയൊരു സെഡാൻ വണ്ടി 2,00,000 തരും. ലോണ് കുറവില്ല. ഡീസൽ അത്ര മൈലേജ് കിട്ടും. മൈലേജ് മൈലേജ് 18 കിട്ടും. 20-18 മൈലേജ് കിട്ടും. എന്തായാലും മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അടുത്ത വണ്ടി അൾട്ടീസിലെ. അൾട്ടീസ് അടിപൊളിയ സെഡാൻ വണ്ടിയിലെ. വി ആണ്. വി റീറജിസ്ട്രേഷൻ വണ്ടിയാ. ഏത് മോഡൽ ഉണ്ട്? 2008 മോഡല്. പേപ്പർ 8 മോഡൽ ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി. പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക്. അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ. അന്നത്തെ ഏറ്റവും 8 ഫുൾ ഓപ്ഷൻ വണ്ടി. കിലോമീറ്റർ വരാനൊക്കെ 1,45. 3rd ഓണർഷിപ്പ് ഓടിയുണ്ട്. 3rd ഓണർഷിപ്പിലാണ് നിലവിലുള്ളത്. ഫുൾ പക്ക ക്ലിയർ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ് അല്ലേ. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? 2,80,000.
8-0 എന്തായാലും കുറച്ച് കൊടുക്കും. ലോണ് കാര്യങ്ങളൊക്കെയാണ്, ലോണ് കിട്ടൂല, റെഡി ആയി കിടക്കാനുള്ള 280,000 ഓട്ടോമാറ്റിക് അൾട്ടിസ് ചോദിക്കുന്നുണ്ട്. കസ്റ്റമർ വിളിച്ചാൽ എന്തായാലും നോക്കാം, മാക്സിമം നോക്കാല്ലേ, പ്രൊഫൈലൊക്കെ മാക്സിമം ചെയ്ത് കൊടുക്കുക. KL50L24 30 നമ്പർ ഉണ്ട്. പെട്രോൾ ഓട്ടോമാറ്റിക് മാത്രം മൈലേജ് കിട്ടും, അതിനായിട്ട് 8 kilometer 10 kilometer എന്തായാലും മൈലേജ് കിട്ടും ചെയ്യുമല്ലേ. ഓക്കെ, അടുത്ത വണ്ടി വീണ്ടും ഒരു അൾട്ടിസ് ആണ്, ഇത് മാനുവൽ അല്ലേ? ഇത് മാനുവൽ, 2010 മോഡൽ പെട്രോൾ, പെട്രോൾ ആണ്, പെട്രോൾ തന്നെയാണ് അല്ലേ. 10 മോഡൽ പെട്രോൾ അൾട്ടിസ് ആണ് ഈ കിടക്കുന്നത്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് ഇത്? എത്ര 90,000 90,000 kilometer ഓടിക്കുന്നുണ്ട്. ഫോർ ഓണർഷിപ്പ് ആണ്, നിലവിലുള്ള റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. റീപ്ലേസ് ഒന്നുമില്ല, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. നല്ല മെക്കാനിക്കൽ ഫിറ്റുകളുണ്ട്, ഫുള്ള് പക്ക ക്ലിയർ ഉണ്ട്. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? അതിന് 290,000 290,000 ഈ വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്. 200,000 ലോൺ കൊടുക്കട്ടോ, ഞാൻ കൊടുക്കാം. വെറും 90,000 നമുക്ക് അൾട്ടിസ് സാധാ വണ്ടി കൊണ്ടുപോകാം. അതും പെട്രോൾ ആണ്, മാനുവൽ ആണ്. മൈലേജ് എത്ര കിട്ടും? അതിനൊരു 12 കിട്ടേണ്ടതാണ്. ആ ലെവല് മൈലേജ് കിട്ടുമല്ലേ. ഓക്കെ, അടുത്ത വണ്ടി പിന്നെ വീണ്ടും ഒരു കൊറോള അൾട്ടിസ്, ഇത് 2012 മോഡൽ ജി. 12 മോഡലാണ്, ജി ആണ് ഓപ്ഷൻ വരുന്നത്. ഡീസലാണ്, ഡീസലാണ്, ഡീസലാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 15-15 അല്ലേ? കിലോമീറ്റർ 140 ഓടിയിട്ടുണ്ട്, ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പിന് ആരാ? സെക്കൻഡോ തേർഡോ ആണ്, നിലവിലുള്ള അല്ലേ. റീപ്ലേസുകൾ എന്തെയുണ്ടോ? റീപ്ലേസ് മാത്രം ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. 22 ഒക്കെ മൈലേജും കിട്ടും. 22 എന്തായാലും ഡീസലിന് മൈലേജ് കിട്ടും, ഫുൾ പക്ക ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലേ. ക്വാളിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾ ലോൺ കയറൂലേ? ലോൺ നിങ്ങൾ 460,000 നമ്മൾ ചോദിക്കുന്നത്. ആ നമുക്ക് ഒരു 3.5 ലോൺ കൊടുക്കാം. 460,000 ചോദിച്ചോണ്ട് 3-3.5 വരെ നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ പക്ക ക്ലിയർ ഉണ്ടല്ലേ. ഡീസൽ എന്തായാലും 20 മേലെ മൈലേജ് കിട്ടും, മൈലേജ് അതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാല്ലേ. ഓക്കെ, അടുത്തുകൊണ്ട് ടാറ്റന്റെ ഇൻഡിക്ക, ഇന്ത്യക്ക് വിശ്വാസം നിലവിലുള്ളത്. റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല, ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം, ഫുൾ പക്ക ക്ലിയർ ഉണ്ടല്ലേ. എത്ര വണ്ടികളും ചോദിക്കുന്നുണ്ട്? നമ്മൾ 110,000 എന്തായാലും കുറച്ച് കൊടുക്കും. എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കും, AC നല്ല വർക്കിംഗ് ആണ്, നല്ല തണുപ്പാ, പെരും തണുപ്പാണല്ലേ. 110,000 എന്തായാലും കുറച്ച് കൊടുക്കാം, ലോൺ കയറുമോ? ലോൺ കിട്ടൂല, റെഡി ആയി കറക്കാം, റെഡി ആയി. ഡീസൽ എത്ര മൈലേജ് കിട്ടും? 20 kilometer എന്തായാലും മൈലേജ് കിട്ടും, ധൈര്യമായിട്ട് പറയാം. അടുത്ത വണ്ടി തന്നെ ഹോണ്ട സിറ്റി, സിറ്റി ഇത് 2008 മോഡലാണ്, 28 പുതിയ പേപ്പർ ഉണ്ടാവും, എല്ലാവരും ക്ലിയർ ഉള്ളതാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ 200,000, 200,000 kilometer ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെയാണ്? ഓണർഷിപ്പ് തേർഡ് നിലവിലുള്ളേ. ഇത് ഒറിജിനൽ കേരള വണ്ടിയാ? ഇത് ഒറിജിനൽ കേരള വണ്ടിയാ, കേരള വണ്ടി അല്ലേ. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ 160 കേട്ടോ ചോദിക്കുന്നുണ്ട്. അത് നെഗോഷ്യബിൾ റേറ്റ് ആയിക്കാരോ? ലോൺ കാര്യങ്ങൾ കയറോ? ലോൺ കാര്യങ്ങൾ ഇതിമ കിട്ടൂല, കിട്ടൂല. റെഡി കായ്ക്കാരോ? മാക്സിമം വണ്ടി ഇറങ്ങാം, വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല, ഫുൾ പക്ക വണ്ടി അല്ലേ. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? 14 kilometer എന്തായാലും മൈലേജ് കിട്ടും, വേറെ പണികളൊന്നും ഇല്ലല്ലോ. അല്ലല്ല, 71-87 നമ്പർ ഉണ്ട് അല്ലേ. അടുത്ത വണ്ടി വീണ്ടും ഹോണ്ട സിറ്റി അല്ലേ. ഇത് 2007 മോഡല്, പെട്രോൾ ഓട്ടോമാറ്റിക് കേട്ടോ. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അതെ. എത്ര പേര് പേപ്പർ ഉണ്ട്? 27 പേപ്പർ ഉണ്ടോ, സെക്കൻഡ് ഹോണ്ട ഉണ്ട് കേട്ടോ. എല്ലാ പേപ്പറും ക്ലിയർ ആണ്, ക്ലിയർ ആണ്. റീപ്ലേസ് കാര്യങ്ങൾ എന്തേ ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല, ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ഇതിന് 2020 220,000 ചോദിക്കുന്നുണ്ട്. അത് കുറച്ച് കൊടുക്കും, ഇത് മാറ്റം വരുത്തി കൊടുക്കും. അത് പെട്രോൾ ഓട്ടോമാറ്റിക്കില്ല, ഇത് ഗിയർ ആണ്. സി വി ടി ഉണ്ട് അല്ലേ, വേറെ പണികളൊന്നും ഇല്ല, നിലവിലൊന്നും ഇല്ല കേട്ടോ. ഫുൾ പക്ക ക്ലിയർ ഉണ്ടാവുള്ളൂ അല്ലേ. ഇതിപ്പോ ലോണ് കയറുന്നാല്? ഇതിപ്പോ ലോണ് കിട്ടൂല, ഇത് റെഡി ആയി കറക്കാൻ ഉള്ളു. 220,000. ഓക്കെ, അതേമാതിരി തന്നെ ഒരു മനസ്സുണ്ടല്ലേ, വീണ്ടല്ലേ. ഞാൻ കണ്ടില്ല, മനസ്സല്ല, അത് ഇൻഡിഗോ, ഇൻഡിഗോ ആണല്ലേ. ഇട്ടുള്ള ഗോ 2011 മോഡല് ഇൻഡിഗോ, നമുക്ക് 85,000 കൊടുക്കാം. വേറെ 85,000 ഇൻഡിഗോ കൊടുക്കാല്ലേ. എന്തായാലും ക്ലിയർ ഉണ്ടല്ലേ. ആ ക്ലിയർ ഉണ്ട്, ഇഞ്ചിൻ മെക്കാനിക് ഉഷാറാ, നല്ല വർക്കിംഗ് കേട്ടോ, ഫുള്ള് പക്ക ക്ലിയർ ഉണ്ട്, AC ഒക്കെ പക്ക കൂളിംഗ് ആണ്. ആ എത്ര ഓടിക്കുന്നത്? ഇത് 111 ഓടിയിട്ടുണ്ട്, 111. ഓണർഷിപ്പ്? ഓണർഷിപ്പ് തേർഡ് നിലവിലുള്ളേ. റീപ്ലേസുകൾ ഉണ്ടെന്നാല്? റീപ്ലേസ് ഒന്നുമില്ല, ഒരു പരിപാടി ഇല്ല, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര കൊടുക്കണം? 85,000 എന്തായാലും കുറച്ച് കൊടുക്കാം, റെഡി കായ്ക്കാൻ ഇറക്കാൻ പറ്റുള്ളൂ. ഡീസലാ മാത്രം മൈലേജ് കിട്ടും, അതിന് 20 kilometer മൈലേജ് കിട്ടും. എന്തായാലും മൈലേജ് കിട്ടും, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാലോ അല്ലേ. അടുത്ത വണ്ടി ഫോർഡിന്റെ ഫിയസ്റ്റ ആണ്.
എങ്ങനെ മോഡലല്ലേ സാർ? 2007 മോഡലാണ്. 27 പേപ്പേഴ്സ് ഉണ്ട്, 28 പേപ്പർ ഉണ്ട് കേട്ടോ. 7 മോഡൽ 28 എല്ലാ പേപ്പറും ക്ലിയർ ഉള്ള ഫോർഡിന്റെ ഫിഗസ്റ്റ് ആണല്ലേ സാർ വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ 130. 130,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. നല്ല വൃത്തിയുള്ള വണ്ടി ആട്ടോ. റീപ്ലേസ് ഇല്ല, ഫുൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വണ്ടിയിലെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? 1,25,000. 125,000 ചോദിച്ചാൽ എന്തായാലും കുറച്ച് കൊടുക്കും, എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കാം. ലോണ് കാര്യങ്ങളൊക്കെയാണ്? ലോണ് കിട്ടില്ല, റെഡി ആയിക്കാൻ ഇറക്കാൻ പറ്റുള്ളൂ. ഇത് ഫ്യൂൽ തന്നെ ഏതാ? ഡീസൽ. എത്ര മൈലേജ് കിട്ടും? 24-25 മൈലേജ് കിട്ടും. എത്ര മൈലേജ് ഉണ്ടോ? നല്ല മൈലേജ്. 20 മേലെ എന്തായാലും മൈലേജ് കിട്ടും, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അടുത്ത വണ്ടി പിന്നെ ഡസ്റ്റർ ആണല്ലേ? ഡസ്റ്റർ 2012 മോഡൽ വണ്ടി. 12 മോഡൽ ഡസ്റ്റർ ആണ്. 110 ആണ്, പവർ ഉണ്ടാവും. 110 ആണ് ഓപ്ഷൻ വരുന്നത്. 110 ആണ്, നല്ല പവർ ഉള്ള വണ്ടി അല്ലേ. മൈലേജ് ഉണ്ടാവും? ഇത് മൈലേജ് 16. 16 ആ ലെവലിൽ എന്തായാലും ഡീസലിന് മൈലേജ് കിട്ടും. നമ്മൾ ചോദിക്കുന്നത് 3,30,000 ആണ്. 3,30,000 ചോദിക്കുന്നത്. 2.5 ലോണും കൊടുക്കട്ടോ. ലോണും കേറുമല്ലോ. 10,000 ഇറക്കി കൊടുക്കാം. 80,000 മുടക്കല് ഡസ്റ്റർ കൊണ്ടുപോകാം. ഇത് കിലോമീറ്റർ ഓടിക്കണ്ട്? 1,45. മൂന്നാമത്തെ ഓംഷിപ്പ് നിലവിലുള്ള. വേറെ മേജർ റീപ്ലേസ് കാര്യങ്ങൾ എന്തെയുണ്ടോ? മേജർ ഒന്നും ഇല്ലട്ടോ, അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. അതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഫുൾ പക്ക ക്ലിയർ ഉണ്ട്, ധൈര്യമായിട്ട് എണ്ണടിച്ചിന് ഓടിയാ മാത്രം മതിയല്ലേ. ഓക്കെ, അടുത്ത വണ്ടി നിസാൻ ടെറാൻ അല്ലേ? ഇത് 85 ആണ്. മൈലേജ് കൂടുതലേ, കാരണം മെയിൻറ്റനൻസ് കുറവാണ്. കുറവാണ്, അങ്ങനെ വരില്ലേ. അതാണ് എല്ലാവർക്കും വേണ്ടി അല്ലേ. എത്ര മോഡലായിരുന്നു? ഇത് 2013 മോഡല്. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്, 3,00,000 ഐ ഡി ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ്, 3,00,000 ഐ ഡി ഉള്ളതാണ്. ടയറൊക്കെ നല്ല കരിമുത്തം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. എയർ ബാഗ്, അലോയ്, 4 പുതിയ ടയർ, സെൻട്രൽ ലോക്ക്, റിമോട്ട് ഒക്കെ വരും കേട്ടോ. എല്ലാം വരുന്നുണ്ട്. കിലോമീറ്റർ കാര്യം? കിലോമീറ്റർ 1,70,000. 1,70,000 കിലോമീറ്റർ ഓടി. നാലാമത്തെ ഓണർഷിപ്പ് ആണ്. രണ്ടാമത്തോ? നാലാമത്തെ. നാലാമത്തെ ഓണർഷിപ്പിലാണ് അല്ലേ. ഒരു പരിപാടി ഇല്ലാതൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാനേ. 3,80,000 ആണ് ചോദിക്കണേ. 3,00,000 വരെ ലോണും കൊടുക്കട്ടോ. 3,80,000 ലോണും കയറും. ലോണും കൊടുക്കും. വേറെ 80,000 മുടക്കി നമുക്ക് നിസാന ടെറാൻ കൊടുക്കാം. അത് നല്ല മൈലേജ് ഉള്ള വണ്ടി അല്ലേ. പണിയും കുറവേ കാരല്ലേ. ഫുള്ള് പക്ക ക്ലിയർ ഉണ്ട്. അടുത്ത വണ്ടി പിന്നെ റെനോൾട്ടിന് ലോഡ്ജ്. ലോഡ്ജ് 2015 മോഡൽ ലോഡ്ജ്. 15 മോഡൽ ലോഡ്ജ് കിടക്കണ്ടല്ലേ. 85 തന്നെയാണ്. 85 ആണ് ഓപ്ഷൻ വരുന്നത്. 1,15 ഓടിട്ടുണ്ട്, മൂന്നാമത്തെ ഓണർഷിപ്പ് കേട്ടോ നിലവിലുള്ള. അത് 7-സീറ്റ് വണ്ടി അല്ലേ. 7-സീറ്റ്. 18 കിലോമീറ്റർ മൈലേജ് കൊടുക്കും. 18 കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടുന്നുണ്ട്, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഫുൾ പക്ക ക്ലിയർ വണ്ടി അല്ലേ. അതെ, ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിലുണ്ടല്ലേ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണേ? ഇതിന് 3,90,000. 3,90,000 2-2.5 ലോണും കൊടുക്കാം. മാക്സിമം ലോൺ കയറും. ലോൺ കൊടുക്കാം. 1,00,000 വേണം വണ്ടി കിടക്കാൻ. ഉറപ്പുണ്ടെങ്കിൽ നോക്കാം. നോക്കാം, നോക്കാം. 1,00,000 വണ്ടി ഇറക്കാം. നല്ല പ്രൊഫൈലാണ്, പിന്നെ കുറയാലേ. ഡീസൽ മാത്രം മൈലേജ് ആണ്? 20. ഡീസൽ 18 മൈലേജ് കിട്ടും. എന്തായാലും മൈലേജ് നേരെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടി ലോഡ് എൻജോയ്. ഷെവർലെറ്റിന്റെ എൻജോയ് അല്ലേ. ഞാനില്ല. 2013 മോഡല്, മൂന്നാമത്തെ ഓണർഷിപ്പ്, 1,11 ഓട്ടം. മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് നിലവിലെ. തട്ടുമുട്ട റീപ്ലേസ് എന്താ? മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലട്ടോ. അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഫുൾ പക്ക ക്ലിയർ വണ്ടി അല്ലേ. എത്ര ചോദിക്കണം നമ്മള്? ഞാൻ 2,40,000. അത് കുറച്ച് കൊടുക്കൂലോ. ഇത് മാറ്റം വെച്ചെടുക്കും. ലോണൊക്കെ എത്ര കയറും? ലോണ് കിട്ടൂല, ഷവർല അല്ലേ. റെഡി ഷവർണ പിന്നെ കമ്പനി ഇല്ലാത്തതുകൊണ്ട് ലോണ് കയറൂലല്ലേ. റെഡി കായ്ക്ക് വണ്ടി ഇറക്കാം. മാക്സിമം കുറച്ച് കൊടുക്കും, അങ്ങനെ നമുക്ക് ലോണിന്റെ പൈസ കീച്ച് വെക്കാം. ഇത് എത്ര മൈലേജ് വരും ഡീസൽ ആകുമ്പോ? 18 കിട്ടും. എന്തായാലും മൈലേജ് വരും, നേരെയായിട്ട് പറഞ്ഞു കൊടുക്കാം. അടുത്ത വണ്ടി പിന്നെ ഒമ്നി ആണല്ലേ. ഒമ്നി ഇതിന്റെ റേറ്റ് ആയിട്ടില്ല, നല്ല വീഡിയോ എടുത്തോളൂ. നമ്മള് കേരളത്തിൽ ഇപ്പൊ കയറും കേട്ടോ. അപ്പൊ കയറും. ഒമ്നി ഉണ്ട്, വരാൻ ആവണുള്ളൂ. ഇതാണ് മോഡൽ വരുന്നത്. 2007 തോന്നുന്നുണ്ട്, കത്ത് അറിയില്ല. ഇപ്പൊ കേട്ടോളൂട്ടോ. ഇപ്പൊ കേറുള്ളൂ അല്ലേ. ഏ മോഡലാണ്? ഫുള്ള് പക്ക ക്ലിയർ വണ്ടി അല്ലേ. ഇത് എത്ര? 7-സീറ്റാ? നോക്കിട്ടില്ല. 5-സീറ്റ് ആണ് വരുന്നത്. ഓ, ഫുള്ള് കട്ടറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അല്ലേ. വരണ്ട കാര്യങ്ങൾ ആവണുള്ളൂ അല്ലേ. എന്നാലും നല്ല വൃത്തിയുള്ളത് തന്നെയാണ്. ഏകദേശം ഒരു 19-1,00,000 എന്തായാലും വരൂലേ. അത്രണ്ടാവുള്ളൂ. 1,00,000 വണ്ടി വരുള്ളൂ. വിളിച്ചോളൂട്ടോ. വീഡിയോ നമ്പറിൽ വിളിച്ചാൽ കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞുതരും. അതേമാതിരി ടാറ്റന്റെ ഇൻഡിക്ക വിസ്റ്റ. ഇൻഡിക്ക വിസ്റ്റ 2011 മോഡൽ. നമുക്ക് 1,10,000 കൊടുക്കട്ടോ. 1,10,000 ഇൻഡിക്ക വിസ്റ്റ കൊടുക്കുന്നുണ്ട്. 11 മോഡലാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 1,30,000 ഓടിയിട്ടുണ്ട്. ഓടിയുണ്ട്. മൂന്നാമത്തെ ടൗൺഷിപ്പ് ആണ് നിലവിലുള്ളത് അല്ലേ. റീപ്ലേസുകളോ അങ്ങനെ എന്തെയുണ്ടോ? അല്ല, മേജർ ഒന്നും ഇല്ല കേട്ടോ. ഒരു പരിപാടി ഇല്ലാതെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ. ഫുൾ പക്ക ക്ലിയർ ഉണ്ടല്ലേ. ഫുൾ ഓപ്ഷൻ ആണ്, അവർ ആണ് കേട്ടോ. അവർ ആണ് ഓപ്ഷൻ, പിന്നെ ഫുൾ ഓപ്ഷൻ ഉണ്ടല്ലേ. എത്ര ചോദിക്കണേ? 1,10,000. 1,10,000? 1,10,000 വെച്ചാൽ എന്തായാലും കുറച്ച് കൊടുക്കും. ലോണ് കാര്യങ്ങള്? ലോണ് കിട്ടൂല, റെഡി ആയിക്കോ വണ്ടി ഇറക്കാം അല്ലേ.
ഇതാനോ 2011 വണ്ടിയാണ്, 43 ഉറുപ്പ്യ കൊടുക്കട്ടോ. ചെറിയ വെറും 43 ഉറുപ്പ്യക്ക് ഞാനല്ലേ 11 വണ്ടി ഞാൻ വൃത്തിയാക്കാനുള്ളൂ. ആ എക്സ്റ്റെൻഡ് ചെയ്യുന്ന വണ്ടികളാണ് കൊടുത്തേക്കട്ടെ. ആ ഓക്കെ, ഒന്ന് ടച്ച് ചെയ്ത് ക്ലിയർ ആക്കാണ്ട് 43 ഉറുപ്പ്യ ഞാനോ കേട്ടോ. എക്സ്ചേഞ്ചിൽ വന്ന വണ്ടിയാണ്, വേറെ പണി കാര്യങ്ങളൊന്നും ചെല്ലോ ഒന്നുമില്ല. ഇത് കിലോമീറ്റർ വണ്ടി ഉണ്ടോ? കിലോമീറ്റർ 88 ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, നമ്മളെ ചാനലേക്ക് ആണെങ്കിൽ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാ. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് തരാനുള്ള ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയാൻ മറക്കണ്ട. അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വീട് കാണാം.